അതായത് ഓരോ സംസ്ഥാനം ഓരോ യൂണിറ്റായി എടുത്ത് അവിടെ ബി ജെ പി വിരുദ്ധ വോട്ടുകൾ ചിഹ്നഭിന്നമാവാതിരിക്കുക എന്നുള്ളതാണ് സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇന്നത്തെ പരിതസ്ഥിതിയിലുള്ള പ്രധാനപ്പെട്ട ഘടകം. ആ നിലയിലാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പോകുന്നത്. ദേശീയ അടിസ്ഥാനത്തിൽ ഒരു പാർട്ടിയുടെ നേതൃത്വത്തിലോ അല്ലെങ്കിൽ ഒരു കൂട്ടായ നേതൃത്വത്തിലോ ഒരു തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയം കൈകാര്യം ചെയ്യുക എന്നുള്ളത് ഇന്നത്തെ പരിതസ്ഥിതിയിൽ പൂർണ്ണമായ അർത്ഥത്തിൽ അത് വിജയുന്നതെന്ന് പറയാൻ സാധിക്കില്ല. കാരണം ഓരോ വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് ഓരോ പാർട്ടികളും എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ തന്നെ എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാട് അങ്ങനെയാണ്. അതുകൊണ്ട് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി ആണ് ഏറ്റവും ശക്തിയായിട്ട് എതിർക്കപ്പെടേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ശത്രു. ബി ജെ പിയെ പരാജയപ്പെടുത്തുക, 2024 ബി ജെ പി അധികാരത്തിൽ വരികയാണെങ്കിൽ വരാൻ പാടില്ല, വന്നാൽ 2025 ആർ എസ് എസിൻ്റെ 100-ാം വാർഷികത്തിൽ ഹിന്ദുത്വ രാജ്യമായിട്ട് ഇന്ത്യയെ പ്രഖ്യാപിക്കും. അത് ഫാസിസത്തിലേക്കുള്ള യാത്രയാണ്. ഇതാണ് ശക്തിയായിട്ട് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം. പൊതുമിനിമം പരിപാടി ഒന്നും നടത്താൻ പോകുന്നില്ല. ബംഗാളിലാരാണ്? എവിടെ? ബംഗാൾ, പശ്ചിമ, അല്ല, പശ്ചിമ ബംഗാളിലെ ഏറ്റവും ശക്തിയായിട്ടുള്ള ശത്രു ബി ജെ പി തന്നെയാണ്. പക്ഷേ ബി ജെ പി ആവുമ്പോഴും അവിടെ ജനാധിപത്യപരമായ നിലപാട് സ്വീകരിക്കുന്നതിൽ തൃണമൂൽ കോൺഗ്രസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമീപനത്തെ അന്ന് മുതലേ ഞങ്ങൾ എടുത്തുകൊണ്ടിരിക്കും. ആ നിലപാട് എപ്പോഴാണോ മാറുന്നത്, ആ മാറുന്ന കാലത്ത് മാത്രമേ അത് മാറ്റം വരൂ. ഒരു കാര്യം, ഈ രാഹുൽ ഗാന്ധിയുടെ വിഷയത്തിൽ മുഖ്യമന്ത്രി അതുപോലെ സി പി എം നേതൃത്വം എല്ലാം വലിയ പിന്തുണ പ്രഖ്യാപിച്ചു. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും കേരളത്തിൽ കോൺഗ്രസിനൊരു മേൽക്കൈ ഉണ്ടാക്കുന്ന രീതിയിലേക്ക് പോവുമോ? രാഹുൽ ഗാന്ധിക്ക് പിന്തുണ പ്രഖ്യാപിച്ചതല്ല, രാഹുൽ ഗാന്ധിയോട് ബി ജെ പി എടുത്തുകൊണ്ടിരിക്കുന്ന ജനാധിപത്യ വിരുദ്ധ നിലപാടിനെ ശക്തിയായിട്ട് എതിർക്കുക എന്നുള്ളതാണ്. അല്ലാണ്ട് വ്യക്തിപരമായിട്ട് ആരെങ്കിലും പിന്തുണക്കുന്നതോ പാർട്ടിയെ പിന്തുണക്കുന്നതല്ല. അതിപ്പോൾ ഞങ്ങൾ ഓരോ ഘട്ടത്തിലെടുത്തിട്ടുണ്ട്. ഇന്നലെ ഞാൻ പറയുമ്പോഴും പറഞ്ഞല്ലോ, ലക്ഷദ്വീപുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നത്തിൽ ഞങ്ങൾ അതേ നിലപാടാണ് സ്വീകരിച്ചത്. തെറ്റായ സമീപനമായിരുന്നു, ഇലക്ഷൻ തന്നെ പ്രഖ്യാപിച്ചു, ആ ഇലക്ഷൻ പ്രഖ്യാപിച്ചത് തെറ്റായിരുന്നു എന്ന് അന്ന് ഞങ്ങൾ പറഞ്ഞതാണ്. അതുപോലെ തന്നെ ഇപ്പോഴും നിരവധിയായ ചർച്ച, ഇപ്പോൾ ഇവിടെ ഇവിടെ ഡൽഹിയിലെ ഉപമുഖ്യമന്ത്രി ഇപ്പോൾ ജയിലിൽ ആണല്ലോ ഉള്ളത്. അദ്ദേഹത്തെ ആ രീതിയിൽ കൈകാര്യം ചെയ്തതും കേന്ദ്രത്തിൻ്റെ ജനാധിപത്യ വിരുദ്ധമായ സമീപനത്തിൻ്റെ ഭാഗം തന്നെയാണ്. ഇ ഡി എ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് പ്രതിപക്ഷത്തെ ഒതുക്കാനാവുക, കവിതയെ ചോദ്യം ചെയ്തു, അതും ഇതേപോലെ തന്നെയാണ്. അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ടുപേരെയും ചോദ്യം ചെയ്തതിനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ജയിലിൽ കിടക്കുന്നതിനെ പറ്റിയോ അവർക്ക് അഭിപ്രായമില്ല. ഞങ്ങൾക്ക് പൊതുവായ അഭിപ്രായമാണ്. അതിൽ ഏതെങ്കിലും ഒരു കക്ഷിയെ ഞങ്ങൾ ഒഴിവാക്കുന്നില്ല. കവിതയെ ചോദ്യം ചെയ്തതും അതുപോലെ തന്നെ ഇവിടെ ഈ ഡൽഹി ഉപമുഖ്യമന്ത്രിയെ കൽത്തുറങ്കിൽ അടച്ചത് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളോട് ഞങ്ങൾ എടുക്കുന്ന നിലപാട് ജനാധിപത്യ വിരുദ്ധമാണ്. പ്രത്യേകിച്ച് പ്രതിപക്ഷ പാർട്ടികൾക്ക് നേരെ ഇ ഡി, സി ബി ഐ തുടങ്ങിയിട്ടുള്ള കേന്ദ്ര ഏജൻസികളെ ആർ എസ് എസ് ഉപയോഗിക്കുകയാണ്, ബി ജെ പി ഉപയോഗിക്കുകയാണ്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അതേപോലെ തന്നെയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ കാര്യത്തിനും വന്നിട്ടുള്ളത്. ഇത് മൂന്നേയും ഞങ്ങൾ ഒരുപോലെയാണ് കാണുന്നത്. ഞങ്ങൾക്ക് ജനാധിപത്യ വിരുദ്ധമായ നിലപാടിനെ ശക്തിയായിട്ട് എതിർക്കുക എന്നുള്ളതാണ്. രാഹുൽ ഗാന്ധിയുടെ വിഷയത്തിൽ അടക്കെടുക്കുന്ന സി പി എമ്മിന്റെ തുറന്ന നിലപാടാണ്. കോൺഗ്രസിനെ ഏതെങ്കിലും രീതിയിൽ രാഷ്ട്രീയപരമായി സ്വാധീനിക്കുക, ഉപകാരപ്പെടുക, കോൺഗ്രസിന് ഉപയോഗിക്കുകയില്ല എന്നുള്ളതല്ല പ്രശ്നം. ഈ രാജ്യത്തെ ജനാധിപത്യ സംവിധാനത്തിന് മുന്നോട്ടേക്ക് പോകാൻ ആവശ്യമായ രീതിയിലുള്ള ഒരു വഴി തുറക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ആർക്കെങ്കിലും അനുകൂലമായിട്ടുള്ള നിലപാടല്ല ഞങ്ങൾ എടുക്കുക. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ അതിശക്തിയായ രീതിയിൽ എതിർത്ത് മുന്നോട്ടേക്ക് പോകുക തന്നെയാണ് ചെയ്യുക. അതിലൊന്നും യാതൊരു വിട്ടുപൊഴിച്ചും പാർട്ടി ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല.